പാലക്കാട് കൊല്ലങ്കോട് പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയും യുവാവും മരിച്ചു. ഇന്ന് രാവിലെയാണ് കൊല്ലങ്കോട് സ്വദേശികളായ 16 കാരിയേയും ബാലസുബ്രഹ്മണ്യത്തെയും തീ വീടിനുള്ളിൽ തീപൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ ചേരുകയാണ്. സ്വാലിഹ, രണ്ടു പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ അക്ഷയ. ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരും അപ്പാർട്ടിക്ക് ശ്രമിക്കുകയായിരുന്നു, തീ കൊളുത്തുകയായിരുന്നു. പിറന്നാൾ ആഘോഷിക്കാനെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ ബാലസുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. അച്ഛൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു. അമ്മ പാല് വാങ്ങാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് അവർ ഓടി വന്ന് അയൽവാസികളെ വിളിച്ചു വരുത്തി തുടർന്ന് കൊല്ലങ്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ നിന്നാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് കിഴക്കേ ഗ്രാമം സ്വദേശികളാണ്. ധന്യയ്ക്ക് 16 വയസ്സാണ്, ബാലസുബ്രഹ്മണ്യത്തിന് 23 വയസ്സും. ഇവർ നേരത്തെ അയൽവാസികളായിരുന്നു. ഈ അടുത്ത ഇടെയാണ് ബാലസുബ്രഹ്മണ്യം അവിടെ നിന്ന് വീട് മാറിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹം നടത്തിത്തരാമെന്ന് ബന്ധുക്കൾ ധാരണയിലെത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അക്ഷയ, സ്വാലിഹ, നിലവിൽ ഈ അതായത് ഈ മരിച്ച പെൺകുട്ടിയും ഒപ്പം തന്നെ യുവാവും തമ്മിലുള്ളവരുടെ വീട് നിലവിൽ ഇപ്പോൾ അടുത്തല്ലേ, എവിടെയാണ്? രണ്ടുപേരും കിഴക്കേ ഗ്രാമം സ്വദേശികളാണ്, നേരെ അയൽവാസികളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലങ്കോട് റോട്ടിൽ പൊള്ളാച്ചി, കൊല്ലങ്കോട്ട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കിഴക്കേ ഗ്രാമം. ഈ പ്രദേശത്തുകാരാണ്. 16 വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത്, ഈ ബാലസുബ്രഹ്മണ്യത്തിന് 23 വയസ്സും. ഇവർ പ്രണയത്തിലായിരുന്നു എന്നുള്ളത്, ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നത് രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് അർത്ഥമായിരുന്നു. ഇടയ്ക്കിടെ വീടുകളിൽ സന്ദർശിക്കുന്നത് പതിവായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ വീട്ടിലെത്തിയ കാര്യം, പെൺകുട്ടി സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലെത്തിയ കാര്യം മറ്റാരും അറിഞ്ഞിരുന്നില്ല. പിറന്നാൾ ആഘോഷത്തിനെന്ന് പറഞ്ഞ് ആണ് വീട്ടിൽ ഈ വീട്ടിലെത്തിയതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അക്ഷയ.